ഭക്ഷണം നമ്മൾ കഴിക്കണം എന്ന് തീരുമാനിച്ചതായ ആ തീരുമാനം അല്ലാഹു താൻ ആരെ ഏൽപ്പിക്കുകയാണ്? മീകായിൽ അലൈഹിസ്സലാമിനെ ഏൽപ്പിക്കുകയാണ്. സ്വന്തം അധ്വാനിച്ചാണോ കഴിക്കേണ്ടത്, അതോ മറ്റാരെങ്കിലും അധ്വാനിച്ചു കൊണ്ട് തന്നിട്ട് അതിങ്ങനെ കഴിക്കലാണോ വേണ്ടത്, അതോ ഏതെങ്കിലും പള്ളിയുടെ മുമ്പിൽ ചെന്ന് കൈനീട്ടി യാചിച്ച് ഭിക്ഷ എടുത്താണോ ഇവൻ ഇനി കഴിക്കേണ്ടത്? ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചു ഉറപ്പിച്ചതായ ആ പത്രം അല്ലാഹു തആല ആരെ ഏൽപ്പിക്കുകയാണ്? മീകായിൽ അലൈഹിസ്സലാമിനെ ഏൽപ്പിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. നമ്മൾ കാണുന്നില്ലേ എത്രയെത്ര സ്ഥലങ്ങളിൽ ഇന്ന് ജുമാഅയ്ക്ക് പള്ളിയിൽ പോകുമ്പോഴും പള്ളിയിലേക്ക് കയറി പോകുന്ന വഴിയിൽ എത്രയോ ആളുകൾ കൈനീട്ടി ചികിത്സിക്കാൻ നിർവാഹമില്ല, ക്യാൻസർ ആണ്, മരുന്ന് മേടിക്കാൻ പൈസയില്ല, മകളെ കെട്ടിച്ചയക്കാൻ പൈസയില്ല, വീടില്ല, വീടുണ്ടാക്കാൻ പൈസ വേണം എന്നിങ്ങനെ ഓരോ ആവശ്യങ്ങളുമായി ആളുകൾ ജുമാഅയ്ക്ക് വരുന്ന ആളുകളുടെ മുമ്പില് കൈനീട്ടി യാചിച്ചു കൊണ്ട് നിൽക്കുന്നു. സുബ്ഹാനല്ലാഹ്. അവരൊക്കെയും മുമ്പ് അധ്വാനിച്ച് ജീവിച്ചവരായിരുന്നു. ഒരു പക്ഷേ നല്ല രൂപത്തിൽ തന്നെ സ്വന്തം വരുമാനങ്ങൾ കൊണ്ട് ജീവിച്ചവരായിരുന്നേക്കാം. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, നാളെ നമ്മുടെ അവസ്ഥ എന്താണ് എന്ന് നമുക്കറിയുകയില്ലല്ലോ. ഇന്ന് ഒരാളുടെയും മുന്നിൽ കൈനീട്ടാൻ പോകാതെ, ഒരാളുടെയും മുമ്പിൽ തലകുനിക്കാൻ ചെല്ലാതെ സ്വന്തമായി നമ്മൾ അധ്വാനിച്ച് നമ്മൾ കഴിക്കുന്നുണ്ട്. ഒരു വെള്ളിയാഴ്ചയും ഒരു പള്ളിയില് ഓരത്ത് ചെന്ന് കൈനീട്ടി നമ്മൾ ആരും യാചിച്ചു നിൽക്കുന്നില്ല. ഒരാളുടെയും മുമ്പിൽ നമ്മൾ ആരും ഭിക്ഷയെടുക്കുന്നില്ല. ഒരാളുടെയും വീട്ടിലേക്ക് നമ്മൾ യാചിച്ചു കൊണ്ട് ില്ല. അൽഹംദുലില്ലാഹ്. അല്ലാഹു തആല ചെയ്തതെന്ന വലിയ നിഅമത്താണ്. ഈ നിഅമത്ത് നീങ്ങിപ്പോകുമോ ഇല്ലയോ നമുക്കാർക്കും തന്നെ തീരുമാനിക്കാൻ കഴിയില്ലല്ലോ. ഇന്ന് സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങുന്ന ഞാനും നിങ്ങളും നാളെ ഒരു സമയത്ത് ഇതെല്ലാം വിറ്റു പറക്കിയിട്ട് ആളുകളുടെ കടത്തിണ്ണയിലേക്ക് ചെന്ന് കിടക്കേണ്ടി വരുന്ന, വാടകത്തിണ്ണയിലേക്ക് ചെന്ന് കിടക്കേണ്ടി വരുന്ന ഒരവസ്ഥയുണ്ടാവുകയില്ല എന്ന് എനിക്കും നിങ്ങൾക്കും പറയാൻ കഴിയുമോ എന്റെ പ്രിയപ്പെട്ടവരെ? അല്ലാഹു തആല കാത്തു രക്ഷിക്കുമാറാകട്ടെ. തന്നത് എടുത്തു മാറ്റാൻ അല്ലാഹുക്കൊരു സെക്കൻഡ് പോലും വേണ്ട കേട്ടോ. അത് ഭാര്യനെയാണെങ്കിലും മക്കളെയാണെങ്കിലും ഞാനും നിങ്ങളും കിടന്നുറങ്ങുന്ന നമ്മുടെ സ്വന്തം വീടാണെങ്കിലും നമുക്കുള്ള സമ്പത്താണെങ്കിലും നമുക്കുള്ള ആരോഗ്യമാണെങ്കിലും അല്ലാഹു തആല തന്നതല്ലേ? ആ തന്നതൊരു സെക്കൻഡ് വേണ്ട, പടച്ചവനത് എടുത്തു മാറ്റാൻ അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. മുഅ്മിനീങ്ങളെ, ഇമാമിങ്ങൾ പഠിപ്പിക്കുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ശഅബാൻ മുതൽ അടുത്ത ശഅബാൻ വരെ നമ്മൾ കഴിക്കേണ്ടുന്നതിൻ്റെതായ അതേ അതിൻ്റെ മെനു ബഹുമാനപ്പെട്ട മീകായിൽ അലൈഹിസ്സലാമിനെ ഏൽപ്പിക്കുകയാണ്. അതിൻ്റെ അകത്തുണ്ടാകും എന്തൊക്കെയാണ് നമ്മൾ കഴിക്കുക, എങ്ങനെയാണ് കഴിക്കുക. കഴുത്തിൽ ഹോളിട്ട് ആ ഹോളിലൂടെ ഭക്ഷണം ജ്യൂസ് അടിച്ച് കഴിക്കുകയാണോ? ചില ആളുകളുടെ തൊണ്ടയിൽ വലിയ ഹോളുണ്ടാക്കി ആ ഹോളിൽ ഒരു പൈപ്പിട്ട് ആ പൈപ്പിലൂടെയാണ് ചില ആളുകൾ ഭക്ഷണം കഴിക്കുക. ഭക്ഷണത്തിന്റെ ടേസ്റ്റ് അറിയില്ല, ടേസ്റ്റ് അറിയണത് നാക്കിലാണ്. ഭക്ഷണത്തിന്റെ ടേസ്റ്റ് അറിയണത് എവിടെയാണ്? നാവിലാണ്. വായിൽ വെച്ച് കഴിക്കുമ്പോഴാണ് ഉപ്പുണ്ടോ, പുളിയുണ്ടോ, മധുരമാണോ എന്നൊക്കെ നമ്മൾ ടേസ്റ്റ് ചെയ്യണത് എവിടെയാ? നമ്മുടെ നാവിലാണ്. എന്നാൽ
ചില ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്താണ്? തൊണ്ടയിൽ വലിയ ഹോളിട്ട് ആ ഹോളിലൂടെ ഒരു ആ ഹോളിലൂടെ കഴിക്കേണ്ടുന്ന ആഹാരം ജ്യൂസ് അടിച്ച് ഇറക്കി വിടുകയാണ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവേ റബ്ബേ, നരിയത്തു സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് അത്തരം അവസ്ഥകളെ തൊട്ട് നീ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും കാത്തു രക്ഷിക്കണേ അല്ലാ. അല്ലാഹുവോട് ദുആ ചെയ്യണം എന്റെ പ്രിയപ്പെട്ടവരെ. അല്ലാഹു തീരുമാനിക്കുന്ന രാത്രിയാണ് കടന്നു വരുന്നത്. ആ രാത്രിയിൽ എഴുന്നേറ്റിരുന്നു കൊണ്ട് അതേ തഹജ്ജുദ് നിസ്കരിച്ചിട്ട്, തസ്ബീഹ് നിസ്കരിച്ചിട്ട്, ഇസ്തിഗ്ഫാറുകൾ പെരുപ്പിച്ചിട്ട് പടച്ചവനോട് അന്നത്തെ രാത്രിയിൽ അല്ലാഹനോടൊന്ന് കരഞ്ഞുകൊണ്ട് തേടണം കേട്ടോ. പടച്ചവനെ പടച്ചവനെ, സ്വന്തമായി അധ്വാനിച്ച് എന്റെ സ്വന്തം കൈകൊണ്ട് വായിലേക്ക് ഭക്ഷണം വാരി വെച്ച് ചവച്ചിറക്കി കഴിയുന്നൊരവസ്ഥയല്ലാതെ മറ്റൊരവസ്ഥ നീ ഞങ്ങൾക്ക് തരല്ല അല്ലാ. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. കിടക്കുന്ന കിടക്കയിൽ നാം മൂത്രമൊഴിക്കുമ്പോൾ, നമ്മൾ അതാ വിസർജിക്കുമ്പോൾ, മക്കളോ മരുമക്കളോ ഭാര്യയോ അതൊക്കെയും എടുത്തൊരു പക്ഷേ വൃത്തിയാക്കിയേക്കാം. എന്നാലും അവരുടെ മനസ്സിൽ ഒരു മ്ലേച്ഛമായ ഒരു രീതി നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. എത്ര വാപ്പയാണെന്ന് പറഞ്ഞാലും, എത്ര ഉമ്മയാണെന്ന് പറഞ്ഞാലും, അതെന്റെ സ്നേഹനിധിയായ ഭർത്താവാണെന്ന് പറഞ്ഞാലും, കിടക്കയിൽ കിടന്നാണോ നീ മൂത്രമൊഴിക്കുന്നത്? കിടക്കയിൽ കിടന്നാണോ നീ മലമൂത്ര വിസർജനം നടത്തുന്നത്? എത്രയാണെങ്കിലും നിന്നെ ശുശ്രൂഷിക്കുന്നവരുടെ മുഖത്ത് ഒരു മ്ലാനത അതെ അനുഭവപ്പെടാം. അയ്യേ എന്ന ഒരു തോന്നൽ, ഒരു ചിന്ത അവരുടെ മുഖത്ത് അനുഭവപ്പെടും. തീർച്ചയാണ്, തീർച്ചയാണ്. അതുകൊണ്ടാണ് നമ്മുടെ മുൻഗാമികളൊക്കെ ദ്വാരന പടച്ചവരെ സ്വന്തമായി തിന്നാനും കുടിക്കാനും ബാത്റൂമിലേക്ക് പോകാനുമുള്ള ആഫിയത്ത് ഞങ്ങൾക്ക് തരണേ റബ്ബേൻ. നമ്മുടെ മുൻഗാമികൾ ദ്വാരക്കുമായിരുന്നു. അല്ലാഹു തആല തീരുമാനിക്കുന്ന രാത്രിയാണ് ഈ വരാൻ പോകുന്ന ബറാഅത്തിന്റെ രാത്രി. അന്നത്തെ രാത്രി തീരുമാനിക്കും ഈ ഒരു വർഷം മുതൽ അടുത്ത വർഷം വരെ ഇവൻ സ്വന്തം കൈകൊണ്ടാണോ കഴിക്കേണ്ടത്, സ്വന്തം കിടക്കയിൽ കിടന്ന് സ്വന്തമായിട്ട് എഴുന്നേറ്റ് ബാത്റൂമിൽ പോകാൻ കഴിയാതെ ആ കിടക്കയിൽ കിടന്നാണോ ഇവൻ കാഷ്ടിക്കുകയും മൂത്രിക്കുകയും ചെയ്യേണ്ടത്. ഇതെല്ലാം അല്ലാഹു തആല തീരുമാനിക്കുന്ന രാത്രിയാണ്. അതാ ഖുർആൻ പറഞ്ഞത്, ഫീഹാ, അന്നത്തെ രാത്രിയിലാണ് യുഫ്റഖു കുല്ലു അംരിൻ ഹകീം. അല്ലാഹു തീരുമാനിച്ച എല്ലാ കാര്യങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റ തിരുത്തലുകൾക്ക് വിധേയമാക്കുന്നത്. അല്ലാഹുവിന്റെ മുൻ തീരുമാനങ്ങൾക്ക് മാറ്റ തിരുത്തലുകൾക്ക് വിധേയമാക്കുന്നത്. അവന് അപകടമുണ്ടാകണോ, അവന് ഓപ്പറേഷൻ വേണമോ, അറ്റാക്ക് വരണമോ, അവന് സർജറി വേണമോ, ഇതെല്ലാം അല്ലാഹു തആല തീരുമാനിക്കണമെന്നാണ് ഈ ശഅബാൻ 15-ന്റെ രാവിലാണ്. അതുകൊണ്ടാണ് ആ രാവിനെ ബറാഅത്ത് രാവ് എന്ന് പറയുന്നത്. അതാണ് മഹത്തുക്കൾ നമ്മൾ